കലുങ്ക് നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. സംസ്ഥാന പാതയിൽ താമരശ്ശേരി വെഴുപ്പൂരിൽ ബുധനാഴ്ച രാത്രി 9:30 ഓടെയാണ് അപകടമുണ്ടായത്. ഉണ്ണികുളം എഗരൂൽ സ്വദേശി അബ്ദുൾ റസാഖിനാണ് അപകടത്തിൽ സാരമായി പരിക്കേറ്റത്. സംഭവത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. കരാറുകാരന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായുള്ള കലുങ്ക് നിർമ്മാണത്തിനായെടുത്ത കുഴിയിലാണ് ബുള്ളറ്റുമായി യാത്രക്കാരൻ വീണത്. ബുധനാഴ്ച രാത്രി 9:30 ഓടെ താമരശ്ശേരി ചുങ്കത്തിന് സമീപം വെഴുപ്പൂരിലായിരുന്നു അപകടം. എഗരൂൽ കണ്ണാർക്കുഴിയിൽ അബ്ദുൾ റസാഖാണ് അപകടത്തിൽപ്പെട്ടത്. ഓമശ്ശേരി ഭാഗത്തു നിന്നും എഗരൂലിലെ വീട്ടിലേക്ക് പോകുന്നതിനിടെ ബുള്ളറ്റ് കുഴിയിൽ വീഴുകയായിരുന്നു. ഇതുവഴി കടന്നു പോവുകയായിരുന്ന മറ്റ് യാത്രക്കാരാണ് സാരമായി പരിക്കേറ്റ അബ്ദുൾ റസാഖിനെ ഓമശ്ശേരിയിലെ ശാന്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കാലിൻ്റെ തുടയെല്ല് പൊട്ടിയതിനാൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. വ്യാഴാഴ്ച രാവിലെ പ്രദേശവാസികൾ കണ്ടത് കുഴിയിൽ വീണ് കിടക്കുന്ന ബൈക്ക് മാത്രമാണ്. അപകടത്തിന് കാരണം കരാറുകാർ വേണ്ടത്ര സുരക്ഷയൊരുക്കാത്തതാണെന്ന് ആരോപിച്ച് നാട്ടുകാരും കരാറുകാരുടെ പ്രതിനിധികളും തമ്മിൽ ഏറെ നേരം വാക്കേറ്റവും ഉണ്ടായി. ഇതിനു മുൻപും ഈ റോഡിൽ സമാനമായ നിരവധി അപകടങ്ങൾ ഉണ്ടായതായി ആരോപണമുണ്ട്. രാത്രിയിൽ പോലും അപായ സൂചനാ സംവിധാനങ്ങൾ ഒരുക്കാത്തതാണ് അപകടത്തിന് കാരണമായതെന്ന് അബ്ദുൾ റസാഖിന്റെ ബന്ധുക്കളും ആരോപിച്ചു. ഇന്നലെ രാത്രി വലിയൊരു കടങ്ങിലേക്കാണ് വീണത്. ശരിക്കും മരണം സംഭവിച്ചില്ല എന്നുള്ളതിൽ വലിയൊരു ഭാഗ്യഗതി നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പൊ അവിടെ സേഫ്റ്റി ആയിട്ടുള്ള ഒരു സംഗതികളില്ലായിരുന്നു, ഒരു റിബൺ മാത്രമേ ഉള്ളായിരുന്നു. ഒരു റിഫ്ലക്ടർ ആയിട്ടുള്ള സംഗതികളോ ഒരു ആരോ മാർക്കുകളോ സിഗ്നലുകളോ ഒരു സംഗതികളും ഇല്ലായിരുന്നു. ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ അടുത്തുള്ള അടുത്ത പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞ പിന്നെ മാസങ്ങളിൽ ഒരാൾ വീണു, പിന്നെ പൂനൂർ ഒരു കുട്ടി മരിച്ചു. ഇതൊക്കെ നിരന്തരം വാർത്ത ആവാന്നല്ലാതെ ഇതിനെതിരെ ഒരു കണ്ടിന്യൂ ആയിട്ടുള്ള ഇതിനൊരു പ്രതികരണം കാണുന്നില്ല. ന്യൂസ് ബ്യൂറോ താമരശ്ശേരി.